പഠിക്കരു സാറേ എന്താടോ സാറിന്റെ പെങ്ങളെ ഞാൻ വഴിപഴപ്പിക്കേണ്ട പെണ്ണും വന്നു ഓനെ ഹംസേ ഇനി നിന്റെ കോർട്ടിലാടാ പന്ത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന ഈ സമയത്ത് ഏറെ ചർച്ച ചെയ്യുന്ന ഒന്നാണ് സിനിമകളിലെ പൊളിറ്റിക്കൽ കറക്ട്നെസ് സിനിമയ്ക്ക് സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നാണ് ഈ വാദം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ നിസാരവൽക്കരിച്ചുകൊണ്ടും തമാശവൽക്കരിച്ചുകൊണ്ടും പല രംഗങ്ങളും മലയാള സിനിമയിലുണ്ടായിട്ടുണ്ട് ഏറ്റവും ഹീനമായ കുറ്റകൃത്യമായ ബലാത്സംഗത്തെ തമാശവൽക്കരിച്ചുകൊണ്ടുള്ള പല സംഭാഷണങ്ങളും മലയാള സിനിമയിലുണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ചില രംഗങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിയമപരമായുള്ള മുന്നറിയിപ്പ് ഈ വീഡിയോ ഒരു നടനെയും വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയല്ല തികച്ചും വിനോദാവശ്യത്തിനാണ് 2002 ഷാഫി സംവിധാനം ചെയ്ത ചിത്രമാണ് ചോക്ലേറ്റ് ഈ സിനിമയിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രം റോമയോട് പറയുന്ന ഒരു ഡയലോഗ് പിന്നീട് മലയാള സിനിമ ഏറെ ചർച്ച ചെയ്ത ഒന്നാണ് അത് ശരിയാ ഞാനും നിറഞ്ഞ് വിളയാടിയ പിന്നെ 10 മാസം കഴിഞ്ഞ നീയൊക്കെ ഫ്രീ ആകും ഒരു സഹപാഠിയെ റേപ്പ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ കൂടെയുള്ളവരെല്ലാവരും തന്നെ ചിരിക്കുകയാണ് ചെയ്യുന്നത് നടൻ പൃഥ്വിരാജ് വർഷങ്ങൾക്ക് ശേഷം ഈ സീൻ അഭിനയിച്ചതിന് ഖേദം പ്രകടിപ്പിക്കുകയുണ്ടായി ലാൽജോസ് ചിത്രമാണ് മീശമാധവൻ മലയാളികളെ ഏറെ പൊട്ടിച്ചിരിപ്പിച്ച ഒരു ചിത്രമാണിത് കക്കാനെത്തിയ കള്ളൻ നായികയെ കണ്ടുകൊണ്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട് അത് തമാശയ്ക്ക് വേണ്ടിയാണെങ്കിലും ഏറെ ക്രൂരമായ ഒന്നാണ് പറയുന്നത് 2013 ജോസ് തോമസ് സംവിധാനം ചെയ്ത ദിലീപ് ചിത്രമാണ് ശൃംഗാരവേലൻ സെൻട്രൽ ജയിലിൽ ഒരുമിച്ച് കിടന്ന ഞാൻ ഒരു കുത്തുകേസിലെ പ്രതിയായിട്ട് അവൻ ഒരു പീഡന കേസിലെ പ്രതിയായിട്ട് ഒരു 10 വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിന് ഒരു നിസ്സാര കാര്യമായിട്ടാണ് കാണിക്കുന്നത് 1997 കോമഡി ചലച്ചിത്രമാണ് ഹിറ്റ്ലർ ബ്രദേഴ്സ് ഓഹോ ഇനി ഞാൻ ആരാണെന്നറിയാം ഞാൻ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ഞാനൊന്ന് മനസ്സ് വെച്ചാൽ 10 മാസം കൊണ്ട് നീ ഒരു കൊച്ചിനെ പ്രസവിക്കും ഈ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനെ വളരെ നിസാരവൽക്കരിക്കുകയും അതുപോലെ തന്നെ ഒരു ഹീറോയിസ്റ്റിക് പരിവേഷം നൽകാൻ വേണ്ടി ഇത് കേട്ട് കൂടെയുള്ളവർ കൈയടിക്കുന്നതും കാണാം ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് സന്ധ്യാമോഹനാണ് യാദൃശികമായി അടുത്ത രംഗവും ഇതേ സംവിധായകന്റെ തന്നെയാണ് സന്ധ്യാമോഹൻ 2012 സംവിധാനം ചെയ്ത ചിത്രമാണ് മിസ്റ്റർ മരുമകൻ ഏറെ സ്ത്രീവിരുദ്ധത നിറഞ്ഞ ഒരു സിനിമയാണിത് കോടികളുടെ സ്വത്തുള്ള പണിക്കരുടെ ഒരേ പെങ്ങളെ നിനക്ക് കിട്ടണോ അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം പെങ്ങളെ സാറിന്റെ പെങ്ങളല്ലേ ഇത് ഈ ദൃശ്യം കാണിക്കാൻ എന്നോട് നിർബന്ധിച്ചു നിർത്തിയത് ഈ രംഗത്തിൽ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തതിനു ശേഷം നായകൻ ചിരിക്കുന്നത് കാണുന്നുണ്ടോ എങ്ങനെയാണ് ഒരാൾക്ക് ഒരു ബലാത്സംഗത്തിന് ശേഷം അത് കണ്ട് ചിരിക്കാൻ സാധിക്കുക അതും സിനിമയിലെ നായകന് കോമഡി കണ്ട് ചിരിച്ചവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും സിനിമയിലെ കഥാപാത്രങ്ങൾ എല്ലാവരും നന്മമരങ്ങളായിരിക്കണമെന്നല്ല കഥാപാത്രങ്ങൾ നടത്തുന്ന കുറ്റകൃത്യങ്ങളെ തമാശവൽക്കരിക്കുകയും അതിന് ഒരു താരപരിവേഷം നൽകുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുമ്പോഴാണ് അതൊരു തെറ്റായി മാറുന്നത്